ചേച്ചി ഇപ്രാവശ്യം ഇത് കിടിയും, കിടിയോ പത്തേറ്റ്. കാരണം പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ ദുൽഖർ മറ്റല്ല മോൻ ദുൽഖർ ആവട്ടെ, ദുൽഖറിന് പോണാവട്ടെ, അത് മാത്രം അടിപൊളിയായിട്ടുള്ളു. രോമാഞ്ചം വന്നോ? ഏതാണോ ദുൽഖറാവുന്നത്? സെക്കൻഡ് ഹാഫ് അടിപൊളി, രക്ഷയില്ല, ഭയങ്കര ക്യാരക്ടർ എല്ലാവരും. അമിതാഭ് ബച്ചൻ പൊളിച്ചിട്ടുണ്ട്, പ്രഭാസും ക്ലാസ്. സെക്കൻഡ് ഹാഫ് ആണ് മോനെ സിനിമ, സിനിമ കൊണ്ടുപോയ സെക്കൻഡ് ഹാഫ് ആണ്. പ്രഭാസ് പ്രഭാസിന് പറയണ്ട, കമലഹാസൻ, കമലഹാസൻ സാറിന് കുറച്ചേ ഉള്ളൂ ക്യാരക്ടർ, പക്ഷെ എങ്കിലും അവസാനം ക്ലൈമാക്സ്. തകർത്തോട്ട് കമലഹാസൻ അവസാന സീനിൽ തകർത്ത് വരുന്നുണ്ട്. അമിതാഭ് ബച്ചന്റെ റോൾ ഒന്നും പറയണ്ട, പുള്ളി തകർത്ത് വാരി. ഇന്ത്യൻ സിനിമ ഇതുപോലെ അതുപോലെ പടം ഹോളിവുഡ് സിനിമകളെ വെല്ലും. അടുത്തുകൂട്ട് മേക്കിംഗ് അടിപൊളി ടോട്ടലും. അത് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുകയാണ്. ഇതെന്ന് വെച്ചാൽ ഹോളിവുഡ് ലെവലിലേക്ക് മാറി, അത്രയും കലക്കി വട്ടം തകർത്ത് വാരി കാണിക്കുന്നുണ്ട്. അത് ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് തകർത്തു, അത് കഴിഞ്ഞ് ഇന്റർവെല് കഴിഞ്ഞ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല ഇതുപോലത്തെ അത്ഭുതം. എന്ന് വെച്ചാൽ എല്ലാവരും, അത് അമിതാഭ് ബച്ചൻ, കമലഹാസൻ, പ്രഭാസ് എല്ലാവരും. എന്ന് വെച്ചാൽ നമ്മുടെ ദുൽഖറിന് മാത്രം ചകല റോൾ കുറവാണ്, ബാക്കി എല്ലാവരും കയറി തകർത്ത് വാരി. പ്രഭാസിന്റെ അന്യായം തിരിച്ചു വരവ് സെക്കൻഡ് വേണ്ടി കാതെ, സെക്കൻഡിന്റെ ഒരു ഫസ്റ്റ് എഡിഷൻ കാണിക്കുന്നു. സൂപ്പർ ഉണ്ട് പടം, ഒന്ന് കാണാം. ചർച്ചകൾക്കും വന്ന് ഈ ആ പെണ്ണുണ്ടായിട്ടുണ്ടപ്പോ സംഘടന ഞാൻ കറങ്ങി. പക്ഷെ എന്നാൽ ലാസ്റ്റ് ആ മ്യൂസിക് ഇന്റർനാഷണൽ ടോക്കിന് വെടിവെക്കല് ഹോളിവുഡ് ഫിലിം. ഒരു ഇന്ത്യൻ സിനിമ എന്നാ പറയില്ല, മേക്കിങ്ങിലെല്ലാം ഒരുപാട് റിച്ച്നെസ്, ആർട്ട് വർക്ക്, BGM, സ്റ്റാർ വാല്യൂ എല്ലാം കൊണ്ട് നല്ലൊരു ഹോളിവുഡ് പടം ഇന്ത്യൻ സിനിമയിൽ, ഇന്ത്യൻ നാട്ടിൽ സിനിമ ചെയ്യാൻ തെളിയിക്കുന്നു, ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആ സംവിധായകന് ഒരു ബിഗ് സല്യൂട്ട്. അമിതാഭ് ബച്ചൻ പൂണ്ട് വിളയാടിയില്ലേ, അമിതാഭ് ബച്ചൻ തകർത്തു. പിന്നെ നമ്മുടെ അന്നാബൻ, പിന്നെ പശുപതി, ഇങ്ങനെ പിന്നെ എനിക്ക് പേര് പറയാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം ശരിക്കും പറയണ്ട. അടുത്ത ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ദൃശ്യ ഭംഗി, ക്യാമറ വർക്കുകൾ, ആർട്ട് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടാണ്. അതേപോലെ തന്നെ സംവിധാനം, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചൻ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അതുപോലെ തന്നെ പ്രഭാസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ, അന്നാബൻ, പിന്നെ ശോഭന ചേച്ചി, അതേപോലെ തന്നെ നമ്മുടെ വിജയ് ദേവർകൊണ്ട, കമൽഹാസൻ, ഒരു നീണ്ട നിര തന്നെ. അതേപോലെ തന്നെ രാജമൗലിയും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ദൃശ്യഭംഗി ഒപ്പിയെടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു വട്ടം കാണാനുണ്ട്, തീർച്ചയായിട്ടും വന്ന് കാണണം. എക്സെപ്റ്റ് ഇതേവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടം ഒരു ഭയങ്കര മൾട്ടി കാസ്റ്റ് പടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കുറേ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വരും. നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. അതേപോലെ എത്ര പേർക്ക് ഈ നമ്മുടെ പുരാണങ്ങൾ അറിയുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക്. നമ്മൾ പുരാണങ്ങളിൽ കൂടുതലും കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ അതിനെക്കുറിച്ച്, പിന്നെ ഇനി വരാൻ പോകുന്ന യുഗത്തിനെ കുറിച്ച് എല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സാണ് പടം. ഭയങ്കര അന്യായ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ്. ഷുവറായിട്ടും പറയാം, ഇന്ത്യയിൽ ഇതേവരെ ഇങ്ങനത്തെ ഒരു വിഷ്വലുള്ള ഒരു പടം ഇതേവരെ വന്നിട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെയും VFX ഒരു ഒരു അതും ബോറായിട്ടൊന്നും അല്ല, ഭയങ്കര വൃത്തിയായിട്ട്, ഇത്രയും വൃത്തിയായിട്ട് ഇന്ത്യയിൽ VFX ചെയ്ത പടം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ
ഹോളിവുഡിനോട് കടപിടിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഭയങ്കര ഭയങ്കര തിയേറ്ററിൽ ഇല്ല, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം പഴയ പോലെ അല്ലല്ലോ, ഡബ്ബിങ്ങിനകത്തൊന്നും വലിയ വിഷയമൊന്നുമില്ല. പ്രഭാസിന്റെ പടം, പ്രഭാസിന് ഡോമിനൻസ് ഉള്ള ഒരു പടമാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അമിതാഭ് ബച്ചൻ്റെ ഒരു ഒരു മാസ് പവർ പാക്കഡ് പെർഫോമൻസാണ്. പുള്ളിയാണ് ഈ ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇത്രയും പുള്ളിയുടെ ഒരു പുള്ളിയുടെ ആ പ്രായത്തിൻ്റെ ഇത് നോക്കാതെ പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ കമലഹാസൻ, ബാക്കിയുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായിപ്പോവും. ഇവരെയൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടാണ്. ഇതൊന്നും അല്ലാതെ ട്രെയിലറിൽ കാണാത്ത കുറേ കഥാപാത്രത്തെ, കുറേ സ്റ്റാർ കാസ്റ്റൊക്കെ ഈ പടത്തിൽ വേറെ വരുന്നുണ്ട്. ഭയങ്കര ഭയങ്കര ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്.